Hello friends, welcome back to my channel. In the number on Dakan Bogana, the Korkayum, beef, Kondare, Varatana, and a tasty anna. Even the Namaka Chorna would have very curry, Avshella, the lavender trace is not going to appear in Amkamade cooking a decade at a come. Add the Namaka Korkayum, beef, recommended ingredients in the Kanaka. Half kg beef, കുറച്ച് ഫാറ്റ് അടങ്ങിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കൂർക്ക നന്നായി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കറ പോകാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള രണ്ട് ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് 1/2 ടീസ്പൂൺ മുളകുപൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 teaspoon garam masala 1/4 teaspoon uluva velchenna uppu pinne naan ivada oru mixiyada jar eduthittu adilekku oru medium size inji korchu cheriya ulliyum korchu velathulliyum koodi ittu vechittunde ini namukku idilekku oru 2 teaspoon kurumulagum 1 teaspoon വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏറെക്കുറെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളിയും കുരുമുളകും വലിയ ജീരകം ഇട്ടിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മസാലയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ മിക്സിയിലെ
അരപ്പ് ഒഴിച്ചപ്പോഴുള്ള മിക്സ് നമുക്കൊന്ന് ചുഴറ്റി ഒഴിക്കാം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാലയിലേക്ക് ഒരു പച്ചമണം പോണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നീട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാല അടിപിടിക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ ബീഫൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ബീഫ് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ കൂർക്ക ഇടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂർക്ക ഉടഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഒരു 5-6 വിസിലൊക്കെ വന്ന് ഞാൻ ആദ്യമൊക്കെ കളഞ്ഞ് വിസിൽ കളഞ്ഞ് കുക്കർ തുറന്ന് നോക്കി. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കറ കളഞ്ഞ് വെച്ചിട്ടുള്ള കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 2 വിസിൽ വരുന്ന വരെ നമ്മുടെ കുക്കർ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിക്കാം. കൂർക്ക വേവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ കൂർക്കളും ബീഫും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൂർക്കക്ക് 2 വിസിൽ മതി. ബീഫ് വെന്തതിന് ശേഷം മാത്രം കൂർക്കയുടെ, അതായത് നമ്മുടെ കൂർക്കയെല്ലാം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കയും ബീഫും വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, ബീഫ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വേടിച്ചാൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു.